വെൽക്കം ടു ഓൾ. നമ്മുടെ നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ ആണ്. അതായത് നമ്മുടെ പ്രൊജക്ട് ഇവാലുവേഷന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു ടെക്നിക്കാണ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം എൻ പി വി എന്നൊക്കെ പറഞ്ഞാൽ അബ്സല്യൂട്ട് ടേംസിലാണ് എന്ത് ചെയ്യുന്നത്, അതിന്റെ പ്രോഫിറ്റബിലിറ്റി ഇൻഡിക്കേറ്റ്. അതായത് ഒരു പ്രൊജക്ടിന് 50,000 രൂപ പ്രോഫിറ്റ് കിട്ടും, ഒരു പ്രൊജക്ടിന് 25,000 രൂപ പ്രോഫിറ്റ് കിട്ടും, അങ്ങനെയുള്ള അബ്സല്യൂട്ട് ടേംസിലാണ് അതിന്റെ പ്രോഫിറ്റബിലിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. പക്ഷേ നമുക്ക് ഡിഫറെന്റ് ഔട്ട്ലേസ് ഉള്ള രണ്ട് പ്രൊജക്ടുകൾ കമ്പയർ ചെയ്യാൻ ഈ അബ്സല്യൂട്ട് ടേംസ് പോരാ. 50,000 പോലെയുള്ള ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പ്രൊജക്ട് എക്സിന്റെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് 50,000 ആണ്. അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 60,000 ആണ്. അപ്പൊ എൻ പി വി എത്ര വരും? പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എത്രയാണ്? 10,000 വരും. പ്രൊജക്ട് വൈഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 1,00,000, അതിൽ നിന്ന് കിട്ടുന്ന ക്യാഷ് ഇൻഫ്ലോ എന്ന് പറയുന്നത് 1,12,000 ആണ്. അപ്പൊ അതിന്റെ എൻ പി വി എത്ര വരും? കോസ്റ്റ് നിന്ന് ബെനിഫിറ്റ് കുറയ്ക്കാം, അപ്പോ 12,000 വരും. ഇത് എൻ പി വി വെച്ചിട്ടാണ് നമ്മൾ ഡിസിഷൻ എടുക്കണമെങ്കിൽ നമ്മൾ എന്തെടുക്കേണ്ടി വരും? പ്രൊജക്ട് വൈ എടുക്കണേ. പക്ഷെ അത് തെറ്റാണ്. കാരണം എന്താണ്? പ്രൊജക്ട് എക്സിന്റെയും പ്രൊജക്ട് വൈയുടെയും ഔട്ട്ലേ അതായത് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. 50,000 ആണ് എക്സ് എങ്കിൽ വൈക്ക് ഇരട്ടി ഉണ്ട്, 1,00,000 രൂപ ഉണ്ട്. എക്സ് എന്നുള്ള പ്രൊജക്ടിന് 50,000 രൂപ ഇൻവെസ്റ്റ് ചെയ്താൽ ഫ്രം ദാറ്റ് വി ഗെറ്റ് ദ റിട്ടേൺ ഓഫ് 10,000. ബട്ട് വൈയില് 1,00,000 ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് 12,000 കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഈ അബ്സല്യൂട്ട് ടേംസില് പ്രോഫിറ്റബിലിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുമ്പോൾ അതത്ര നല്ലൊരു ഇവാലുവേഷൻ മെത്തേഡായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ ഇങ്ങനെ ഡിഫറെന്റ് ഔട്ട്ലേസ് ഉള്ള പ്രൊജക്ടുകൾ ഇവാലുവേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ അല്ലെങ്കിൽ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇതിന് പ്രസന്റ് വാല്യൂ ഇൻഡെക്സ് എന്നും പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്നൊക്കെ പേരുണ്ട്. ഈ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല എന്ന് പറയുന്നത് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. ഈ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ ഒരു ജസ്റ്റ് എക്സാമ്പിളിന്റെ കേസ് നോക്കുമ്പോൾ വി ഹാവ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ഇൻവെസ്റ്റ്മെന്റ് ദാറ്റ് ഈസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് പറയുന്നത് പ്രൊജക്ട് എക്സിന്റെ 50,000 ആണ്. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ 60,000 ആണ്. അപ്പൊ ഇതിന്റെ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ ഫോർമുല ഈസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. സോ വി ഹാവ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ 60,000 ആൻഡ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ ഈസ് ഈക്വൽ ടു 50,000. സോ ദ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഈസ് 60,000 ഡിവൈഡഡ് ബൈ 50,000 ദാറ്റ് ഈസ് 1.20. സോ എന്താണ് 0.20 നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? 1.20 ആണ് ഇതിന്റെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത്. എന്നാൽ പ്രൊജക്ട് വൈഡ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴോ ദ സെയിം ഫോർമുല വി വിൽ യൂസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഈക്വൽ ടു 1,12,000. പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ 1,00,000. അപ്പൊ 1,12,000 ഡിവൈഡഡ് ബൈ 1,00,000 1.12 ആണ്. സോ ഇവിടെ ഇൻഡെക്സ് ഏതാ വലുത്? പ്രൊജക്ട് എക്സിന്റെ ഇൻഡെക്സ് ആണ് വലുത്. സോ നമ്മുടെ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോയുടെ ഡിസിഷൻ റൂൾ എന്താന്ന് വെച്ചാൽ ഏത് പ്രൊജക്ടിനാണോ ഇൻഡെക്സ് കൂടുതൽ ആ പ്രൊജക്ട് ആണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. അത് നമുക്ക് ലോജിക്കലി ചിന്തിച്ചാൽ തന്നെ അറിയാം. ഇവിടെ 1.20 എന്ന് പറയുന്നത് ഈ 1 പറയുന്നത് കോസ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ആ കോസ്റ്റ് റിക്കവർ ചെയ്ത് കിട്ടുന്ന റിട്ടേൺ ആണ് ഈ 0.20. ഇവിടെ അതെ 1 പറയണത് എന്താണ്? ഇപ്പൊ നമുക്കത് 1,00,000 ആണ് എന്താണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഇൻഫ്ലോ എങ്കിൽ എത്ര കിട്ടും? പ്രസന്റ് വാല്യൂ ഓഫ് ഇൻഫ്ലോ 1,00,000, പ്രസന്റ് വാല്യൂ ഓഫ് ഔട്ട്ഫ്ലോ 1,00,000. അപ്പൊ 1,00,000 ഡിവൈഡഡ് ബൈ 1,00,000 1 അല്ലേ കിട്ടുക. അതായത് അവിടെ നോ പ്രോഫിറ്റ് നോ ലോസ് ആണ്. അപ്പൊ ഈ 1 ശേഷം ഉണ്ടാകുന്നതാണ് നമ്മുടെ പ്രോഫിറ്റബിലിറ്റീനെ ഇൻഡെക്സ് ചെയ്യുന്നത്. അതായത് എൻ പി വിയുടെ റേഷ്യോ ആണ് ശരിക്കും. അപ്പൊ ഏറ്റവും കൂടുതൽ ഇൻഡെക്സ് ഉള്ള പ്രൊജക്ട് ആണ് നമ്മൾ നോർമലി ആക്സെപ്റ്റ് ചെയ്യുക. ഇത് വേറൊരു രീതിയിലും കൂടി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ എടുക്കുന്നതിന് പകരം നമ്മൾ എന്ത് മാത്രം എടുക്കുള്ളൂ?
NPV മാത്രം യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതായത് നമുക്ക് ആഫ്റ്റർ റിക്കവറി ഓഫ് കോസ്റ്റ് എത്ര കിട്ടുന്നത്, അതായത് ആ NPV യൂസ് ചെയ്തിട്ട് നമ്മൾ ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യും. അതിന്റെ ഫോർമുലയാണ് എന്ത് വരിക, NPV ഡിവൈഡഡ് ബൈ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. അതിന് പേര് എന്ന് പറയുന്നത് എക്സസ് പ്രസന്റ് വാല്യൂ ഇൻഡെക്സ് അല്ലെങ്കിൽ നെറ്റ് പ്രസന്റ് വാല്യൂ ഇൻഡെക്സ് എന്നാണ് ഈ മെത്തേഡ് അറിയപ്പെടുന്നത്. എക്സസ് പ്രസന്റ് വാല്യൂ ഇൻഡെക്സ് ഓഫ് നെറ്റ് പ്രസന്റ് വാല്യൂ ഇൻഡെക്സ്, ഇങ്ങനെ NPV ഡിവൈഡഡ് ബൈ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന ഫോർമുലയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്താ യൂസ് ചെയ്യുള്ളൂ, NPV ഫസ്റ്റ് കേസിൽ എത്രയാണ്, 10,000 ഡിവൈഡഡ് ബൈ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ എത്രയാണ്, 50,000. അപ്പൊ നമുക്ക് എന്താ കിട്ടുക, 0.20 ആണ് നമുക്ക് കിട്ടുന്നത്. വൈഡ കേസിലാണെങ്കിലോ 12,000 ഡിവൈഡഡ് ബൈ 1,00,000, അപ്പൊ 0.12. സെയിം ഇവിടെ എന്താണ്, നമ്മൾ പ്രൊജക്ട് എക്സ് ആണ് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. സോ ബെനിഫിറ്റ് കോസ്റ്റ് റേഷ്യോയുടെ ഡിസിഷൻ റൂൾ എന്താന്ന് വെച്ചാൽ, ആക്സെപ്റ്റ് ദ പ്രൊജക്ട് ഇഫ് ഇറ്റ്സ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് ഈസ് മോർ ദാൻ 1. കാരണം 1 കൂടിയാൽ മാത്രമേ അവിടെ എന്തുള്ളൂ, പ്രോഫിറ്റ് ഉള്ളൂ. അപ്പോ 1 കൂടുതൽ ഉണ്ടുള്ള പ്രൊജക്ടുകൾ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ, ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. ഇഫ് ദർ ഈസ് 2 പ്രൊജക്ട്സ്, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, PI കൂടുതലുള്ള പ്രൊജക്ടുകളെ നമുക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്യാം. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, പ്രോഫിറ്റ് കൂടുതലാണെന്ന്. പിന്നെ വേറൊരു റിലേഷനും കൂടി ഉണ്ട്, നമ്മുടെ NPV പൊസിഷൻ ഓഫ് ഇൻവെസ്റ്റ്മെന്റും കൂടി നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇപ്പോ നമ്മുടെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് 1 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, ക്യാഷ് ഇൻഫ്ലോയും ക്യാഷ് ഔട്ട്ഫ്ലോ അല്ലെ. നിങ്ങൾ ഈ എക്സാമ്പിൾ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു 1,00,000 ഡിവൈഡഡ് ബൈ 1,00,000 ചെയ്താലേ നമുക്ക് എന്ത് കിട്ടുക, 1 കിട്ടുക. സോ അതിന്റെ അർത്ഥം എന്താണ്, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോയും പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോയും ഈക്വൽ ആണെന്നാണ്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ NPV എന്താവും, NPVയുടെ ഫോർമുല എന്താണ്, പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ മൈനസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ, ദാറ്റ് ഈസ് NPV 0 ആകുന്ന സമയത്താണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് 1 ആകുന്നത്. കാരണം വെൻ ദ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോസ് ആർ ഈക്വൽ, വി വിൽ ഗെറ്റ് PI 1, ബിക്കോസ് ദ ഫോർമുല ഈസ് പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോ ഡിവൈഡഡ് ബൈ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഔട്ട്ഫ്ലോ. അപ്പോൾ NPV 0 ആകുമ്പോഴാണ് എന്ത് കിട്ടുന്നത്, PI 1 ആകുന്നത്. അപ്പൊ PI 1 ആണെങ്കിൽ വി ക്യാൻ പ്രെഡിക്ട് ദാറ്റ് NPV ഈസ് 0. ഇനി PI എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, NPV പോസിറ്റീവ് ആണെന്നാണ് അർത്ഥം. PI ലെസ് ദാൻ 1 ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്, NPV നെഗറ്റീവ് ആണ്. സോ വി വിൽ നോട്ട് ആക്സെപ്റ്റ് ദ പ്രൊജക്ട്. അപ്പോൾ ഇതാണ് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സിനെ കുറിച്ചുള്ള ഒരു ഐഡിയ, ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ NPVയുടെ തന്നെ ഒരു വാരിയന്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്, ബട്ട് അതൊരു റിലേറ്റീവ് മെഷറിലാണ് മെഷർ ചെയ്യുന്നത്. അപ്പോൾ 2 ഡിഫറെന്റ് ഔട്ട്ലേ ഉള്ള പ്രൊജക്ടുകളെ ഇവാലുവേറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് മെത്തേഡ് യൂസ് ചെയ്യാം. സോ നമുക്കറിയാം ഇത് വളരെ സയന്റിഫിക് ആണ്, ഇത് ലോജിക്കൽ ആണ്, പിന്നെ എന്താണ് ഒരു റേറ്റ് ഓഫ് റിട്ടേൺ കൺസിഡർ ചെയ്യുന്നുണ്ട്. ക്യാപിറ്റൽ റേഷനിങ്ങിന്റെ സമയത്ത് ഇറ്റ്സ് യൂസ്ഫുൾ. ക്യാപിറ്റൽ റേഷനിങ് എന്ന് പറഞ്ഞതാണ്, വി ഹാവ് ഡിഫറെന്റ് ഓപ്പർച്യൂണിറ്റി ബട്ട് വി ഡോണ്ട് ഹാവ് ദ ഫണ്ട് ടു എംപ്ലോയ് ഇൻ ഓൾ പ്രൊജക്ട്സ്, വി ക്യാൻ ഇൻവെസ്റ്റ് ഇൻ ഓൺലി സം ഓഫ് ദി ഇൻവെസ്റ്റ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഏതാണ് ബെറ്റർ എന്ന് വി ഹാവ് ടു ഐഡന്റിഫൈ. ഫോർ ദാറ്റ് വി ക്യാൻ യൂസ് ദി പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. ക്യാപിറ്റൽ റേഷനിങ് എന്ന് പറഞ്ഞ റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ച് അതായത് ഫണ്ട് കുറവാണ് പക്ഷെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്, വി ആർ ഇൻ എ പൊസിഷൻ ടു സെലക്ട് 1 or 2 ഓഫ് ദ ഓപ്പർച്യൂണിറ്റി, അങ്ങനെയുള്ള കേസുകളിൽ വി ക്യാൻ യൂസ് ദ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ്. പിന്നെ ഡിഫറെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഔട്ട്ലേ ഉള്ള പ്രൊജക്ടുകൾ കമ്പയർ ചെയ്യാനായിട്ട് ഈസിയാണ്. പിന്നെ ഹിയർ വി ആർ യൂസിംഗ് ദ പ്രസന്റ് വാല്യൂ ഓഫ് ക്യാഷ് ഇൻഫ്ലോസ് ആൻഡ് ക്യാഷ് ഔട്ട്ഫ്ലോ, ദാറ്റ് ഈസ് വി ആർ ഡിസ്കൗണ്ടിങ് ദ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസോ വി ആർ റിഫ്ലക്ടിങ് അല്ലെങ്കിൽ വി ആർ യൂസിംഗ് ദ ടൈം വാല്യൂ ഓഫ് മണി. പിന്നെ പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് വിൽ കൺസിഡർ എൻടയർ ക്യാഷ് ഫ്ലോസ് ഡ്യൂറിംഗ് ദ ലൈഫ് ഓഫ് ദി പ്രൊജക്ട്, ദാറ്റ്സ് ഇറ്റ്. ദെൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഈ മെത്തേഡ് എന്ന് പറയുന്നത് ഒരു അക്കൗണ്ടിങ് പ്രിൻസിപ്പിളും കോൺസെപ്റ്റിന്റെ ഒന്നോടൊന്ന് ചേർന്നില്ല, ബിക്കോസ് ഹിയർ പ്യുവർലി യൂസിങ് ദ റേഷ്യൂസ്. പിന്നെ എന്താന്ന് വെച്ചാൽ ഇതൊക്കെ ഡിസഡ്വാൻറ്റേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറയുന്ന കുറച്ച് പോയിന്റ്സ് ആണ്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താണ് ഡിഫിക്കൾട്ട് ആണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഫോളോ ചെയ്യാനൊക്കെ. പിന്നെന്താണ് പ്രൊജക്ടിന്റെ എൻറ്റയർ ലൈഫിലെ ക്യാഷ് ഫ്ലോ എസ്റ്റിമേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡിഫിക്കൾട്ട്. പിന്നെന്താന്ന് വെച്ചാൽ ഡിഫറെന്റ് ലൈഫ് പീരീഡ് ഉള്ള പ്രൊജക്ടുകളെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് വി കനോട്ട് യൂസ് ഇറ്റ്. പിന്നെന്താന്ന് വെച്ചാൽ
ഒരു സ്മോൾ പ്രൊജക്റ്റും ലാർജ് പ്രൊജക്റ്റും തമ്മിൽ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. പിന്നെ ഒരു എൻ പി വിയും പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഉണ്ട്. പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് ആക്ച്വലി ബേസ്ഡ് ഓൺ എൻ പി വി ആണ്. നമ്മൾ ആ സെക്കൻഡ് ആൾട്ടർനേറ്റീവ് ഫോർമുല യൂസ് ചെയ്യുന്നത് ഇത് ശരിക്കും ആക്ച്വലി ഒരു എൻ പി വി മെത്തേഡിന്റെ എക്സ്റ്റെൻഷൻ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവർ തമ്മിലുള്ള സിമിലാരിറ്റീസ് എന്തൊക്കെയാന്ന് വെച്ചാൽ ബോത്ത് ഓഫ് ദീസ് മെത്തേഡ് ആർ satisfying the principle of time value of money, because in both method we are identifying the NPV or PI after discounting the future cash inflows, that is we are considering time value of money. Then nammal endana, in both the cases we are discounting the flows that will generate in future. Then endana, same investment outlay ആണെങ്കിൽ both will give same accept and reject decision. ഇതാണ് സിമിലാരിറ്റീസ്. ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വി നോ ദാറ്റ് എൻ പി വി എന്ന് പറയുന്നത് ഒരു അബ്സല്യൂട്ട് മെഷർ ഓഫ് പ്രൊജക്ട് ആക്സെപ്റ്റബിലിറ്റി ആണ്. ബട്ട് പ്രോഫിറ്റബിലിറ്റി ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു റിലേറ്റീവ് മെഷർ ആണ്. പിന്നെ എൻ പി വി ആൻഡ് പി ഐ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഡിഫറെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഔട്ട്ലേസ് ആണെങ്കിൽ എന്താണ് അത് ഡിഫറെന്റ് റിസൾട്ട് ആണ് തരിക. നമ്മൾ നേരത്തെ എക്സാമ്പിളിൽ കണ്ടു, ആ എൻ പി വെച്ച് നോക്കുമ്പോൾ നമ്മൾ വൈ ആണ് റിജക്ട് ചെയ്യുക, ബിക്കോസ് ഫോർ ദാറ്റ് പ്രൊജക്ട് എൻ പി വി ഇസ് ഗ്രേറ്റ്. ബട്ട് പി ഐ യൂസ് ചെയ്തപ്പോൾ വി ആക്സെപ്റ്റ് ദ എക്സ്. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് ഇൻവെസ്റ്റ്മെന്റ് ഔട്ട്ലേസും ഡിഫറെന്റ് ബെനിഫിറ്റ്സ് ഒക്കെ ആണെങ്കിൽ രണ്ടും രണ്ട് റിസൾട്ട് ആണ് തരുന്നത്. പിന്നെ എന്താന്ന് വെച്ചാൽ ക്യാപിറ്റൽ റേഷനിങ്ങിന്റെ സമയത്ത്, അതായത് മ്യൂച്വലി എക്സ്ക്ലൂസീവ് പ്രൊജക്ട് ഏതെങ്കിലും ഒരെണ്ണം ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിൽ മാത്രമാണ് പി ഐ എന്ന് പറയുന്നത് എൻ പി വിനെക്കാട്ടിലും ഗ്രേറ്റർ ആയിട്ട് വരുന്നത്. ബാക്കി എല്ലാ കേസുകളിലും ക്യാപിറ്റൽ റേഷനിങ് ഇല്ലാത്തൊരു സിറ്റുവേഷൻ ആണെങ്കിൽ എന്താണ് എൻ പി വി ആണ് സുപ്പീരിയർ. ക്യാപിറ്റൽ റേഷനിങ്ങിന്റെ സമയത്ത് വി ഡോണ്ട് ഹാവ് ഇനഫ് ഫണ്ട് എന്നൊരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പി ഐ ആണ് സുപ്പീരിയർ. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. താങ്ക് യു.